ഇന്ന് ഒരു കഥയാണ് കേട്ടോ. വീണ്ടും കൊറോണ കാലം. ഇത് നമ്മെ പിടിച്ചുലയ്ക്കുക തന്നെ ചെയ്യുന്നുണ്ടല്ലേ ഈ സമയത്ത്. കഴിഞ്ഞ വർഷം ലോക്ക്ഡൗണിൻ്റെ തുടക്കത്തിൽ വിദ്യാർത്ഥിനിയായ അനശ്വര എഴുതിയ ഈ കൊച്ചു കഥ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ടീച്ചർമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കനലായി കൊറോണ. കോൾ കട്ട് ചെയ്ത് അവൾ ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കവിളിലൂടെ കണ്ണുനീർ പതിവിലും വേഗതയോടെ ഒലിച്ചിറങ്ങുന്നുണ്ട്. നാളെ ദുബായിൽ നിന്നും രാജീവ് എത്തും. ഇന്നാണ് അവളും ആ വാർത്ത അറിയുന്നത്. ആരെയും അറിയിക്കേണ്ട എന്ന് രാജീവ് അവളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒന്നര വർഷത്തിന് ശേഷമാണ് രാജീവിൻ്റെ നാട്ടിലേക്കുള്ള ഈ വരവ്. അടുത്ത വരവിൽ മോളെയും കൂട്ടി എയർപോർട്ടിൽ പോയി രാജീവിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ദൃശ്യം ഒന്നര വർഷമായി അവൾ മനസ്സിൽ കാണുന്നു. എന്നിട്ടിപ്പോൾ കണ്ണുനീർ കൊടുകൂടെ വീണു. കൊണ്ടുവരാൻ ആരും എയർപോർട്ടിൽ വരേണ്ടതില്ല എന്നാണ് രാജീവ് പറഞ്ഞത്. വീട്ടുകാരെയും സുഹൃത്തുക്കളെയും ഒന്നും തന്നെ വിവരമറിയിച്ചിട്ടില്ല. രണ്ട് ദിവസമായി പനിയും ചുമയുമൊക്കെ തുടങ്ങിയിട്ട്. എല്ലാം പാക്ക് ചെയ്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തിട്ടാണ് രാജീവ് അവളോട് കാര്യം പറയുന്നത്. അമ്മയ്ക്ക് വയസ്സ് 70 കഴിഞ്ഞു. ആരോടും ഒന്നും ഇപ്പോൾ പറയേണ്ട എന്ന് അവൻ കർശനമായി പറഞ്ഞതുകൊണ്ട് അവൾ ആരോടും പറയുവാൻ നിന്നില്ല. 21 ദിവസത്തെ ലോക്ക്ഡൗണും ടിവിയിലും പത്രത്തിലുമെല്ലാം കാണുന്ന സംഖ്യകളും വാർത്തകളും അവൾക്കിപ്പോൾ ഗൗരവമേറിയതായിരിക്കുന്നു. ഇന്ന് തയ്ക്കാൻ കൊടുത്തിരിക്കുന്ന ബ്ലൗസ് ജംഗ്ഷനിലെ തയ്യൽക്കടയിൽ പോയി വാങ്ങാനിരിക്കുകയായിരുന്നു. ഇന്നലെ തന്നെ മേഴ്സി ചേച്ചിയെ വിളിച്ചു പറഞ്ഞിരുന്നു. ലോക്ക്ഡൗൺ അല്ലേ എന്ന് ചേച്ചി പറഞ്ഞപ്പോൾ അത്യാവശ്യമാണ് എന്നും പറഞ്ഞാണ് അവൾ കോൾ കട്ട് ചെയ്തത്. ഇപ്പോൾ ഓരോ വാർത്തയും മരവിപ്പോടെയാണ് അവൾ ഉൾക്കൊള്ളുന്നതും ചിന്തിക്കുന്നതും. കട്ടിലിൽ കിടക്കുന്ന മോളുടെ കൈപ്പിടിച്ച് നിലത്ത് ഇരുന്ന് കട്ടിലിന്മേൽ തലചാരിയാണ് അന്ന് അവൾ ഉറങ്ങിയത്. പിറ്റേന്ന് ഫോൺ ബെല്ലടി കേട്ടാണ് അവൾ ഉണർന്നത്. രാജീവിന്റെ കോളാണ്. മായേ, ഞാൻ എത്തിയിട്ടോ. വീട്ടിലേക്ക് ഞാനിപ്പോ വരുന്നില്ല, ഒരു രണ്ടാഴ്ച കഴിയട്ടെ. സംഗതി എനിക്കുണ്ടോ എന്നറിഞ്ഞിട്ടില്ല. വേഗം തന്നെ അറിയാം നമുക്ക്. വിങ്ങിപ്പൊട്ടി തിരിച്ചൊന്നും പറയാനാകാതെ നിൽക്കുകയാണ് അവൾ. രാജീവ് തുടർന്നു. ഏയ് ഇല്ലടോ, എനിക്കൊരു കുഴപ്പമില്ല. താൻ പേടിക്കൊന്നും വേണ്ട. നീ എന്തായാലും ആ രമേശനെ വിളിച്ച് കാര്യമൊന്നും പറഞ്ഞേക്ക്. ഓ, ഒരു മൂളൽ മാത്രം മറുപടിയായി പറഞ്ഞുകൊണ്ട് അവൾ കോൾ കട്ട് ചെയ്തു. ഫോൺ കട്ടിലിൽ വെച്ച് ഇരു കൈകളും മാറി മാറി അമർത്തിക്കൊണ്ടിരുന്നു. മനസ്സിന് നല്ല ധൈര്യമുള്ള ഒരു സ്ത്രീയാണ് മായ എന്നറിയുന്നത് കൊണ്ടാകാം രാജീവ് എല്ലാം മായയോട് തന്നെ ആദ്യം വിളിച്ചു പറഞ്ഞത്. വൈകിട്ടുള്ള രാജീവിൻ്റെ ഫോൺ കോളിൽ എല്ലാം വ്യക്തമായിരുന്നു. വിറയ്ക്കുന്ന മനസ്സോടെ അവൾ മോളെ ചേർത്ത് പിടിക്കുമ്പോൾ ഹാളിലെ ടിവിയിൽ കേൾക്കാമായിരുന്നു. മലപ്പുറം ജില്ലയിൽ ഒരാൾക്കു കൂടി കൊറോണ സ്ഥിരീകരിച്ചു. ദുബായിൽ നിന്നും വന്ന അയാൾ അധികം ആളുകളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. താങ്ക് യു സോ മച്ച്. ഇനിയെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും SMS പാലിക്കാം അല്ലേ? അതായത് സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക് വെയറിങ്, ആൻഡ് സാനിറ്റൈസേഷൻ. സാമൂഹിക അകലം പാലിച്ച് ശ്രദ്ധയോടെ, കരുതലോടെ, ജാഗ്രതയോടെ നമുക്ക് മുന്നോട്ട് പോകാം. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ആൻഡ് ഷെയർ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ.